കുട്ടികളുള്ള വീടുകളിലെ രക്ഷിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഒപ്പം നിർത്തണോ അതോ മറ്റേതെങ്കിലും വീടുകളിലേക്ക് പറഞ്ഞയക്കണോ, അത് ഏതാണ് ശരി? രണ്ടാമത്തെ ഒരു ചോദ്യം, മുലയൂട്ടുന്ന അമ്മമാർ പോസിറ്റീവ് ആകുമ്പോൾ കുഞ്ഞിനെ തുടർന്ന് മുലയൂട്ടാമോ കുഞ്ഞിനെ പരിചരിക്കാമോ, ഇതിൽ ഏതാണ് ശരി? കുഞ്ഞിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് രോഗം പകർന്നു കൊടുക്കുന്നത് തെറ്റാവില്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഇനി അങ്ങോട്ട് കേസുകൾ കൂടി വരുന്ന അവസ്ഥയിൽ മിക്കപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇനിയും അഭിമുഖീകരിക്കേണ്ടി വരും. മിക്ക ഇടങ്ങളിലും അമ്മയും അച്ഛനും ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളും മാത്രമായ ന്യൂക്ലിയർ ഫാമിലി ആവുമ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, കുഞ്ഞുങ്ങളെ നമ്മളെ ഒപ്പം നിർത്തുക. അപ്പം ഈ ചോദ്യം വരും, നമ്മൾ അറിഞ്ഞുകൊണ്ട് കുഞ്ഞിന് അസുഖം കൊടുക്കുകയല്ലേ? അതിനേക്കാളേറെ ചിലപ്പോൾ നമ്മൾ മറ്റു വീടുകളിലേക്ക് പറഞ്ഞയക്കുമ്പം ഈ രോഗം നമ്മളറിയാതെ മറ്റു വീടുകളിലേക്ക് പകർത്തി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പോസിറ്റീവ് ആവുന്നപ്പോഴേക്ക് മിക്കപ്പോഴും ഈ കുഞ്ഞിനും പകർന്നു കിട്ടിയിട്ടുണ്ടാവും, അവന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറ് ഇല്ല. കുഞ്ഞുങ്ങളിൽ നമ്മളെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ ഏറെ കുറവാണ്, ഇല്ലാതിരിക്കാനാണ് സാധ്യത. അപ്പം മറ്റുള്ളവരേക്ക് പകരാൻ നമ്മൾ ഇടയാക്കുന്നു എന്നുള്ളത് അത് ഒഴിവാക്കുക. അഥവാ ഇവരിലേക്ക് പകർന്നു കിട്ടിയാലും കുഞ്ഞുങ്ങളിൽ ഗൗരവതരമായിട്ടുള്ള അസുഖങ്ങൾ വളരെ അപൂർവമേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പം മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ലക്ഷം കുട്ടികളിൽ ഒരു 4-5 കുട്ടികൾ അത്രയേ ഉള്ളൂ. ഉണ്ടാവുന്ന കേസുകളിൽ പോലും വളരെ അപൂർവമായിട്ട് ചെറിയ ലളിതമായ ലഘുവായിട്ടുള്ള ലക്ഷണങ്ങൾ അങ്ങനെയേ പോകുള്ളൂ. അപ്പോൾ ഈ കുട്ടികളെ മറ്റിടത്തേക്ക് മാറ്റി നിർത്തുന്നതിന് നമ്മുടെയും കുഞ്ഞിൻ്റെയും മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതായിരിക്കില്ല നല്ല തീരുമാനം. മറ്റൊന്ന്, ഒരു വീട്ടിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആളുണ്ടായാൽ നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കഴിയുന്നതും മറ്റംഗങ്ങളും കൂടി പുറത്തുള്ളവരുമായിട്ട് ഇടപഴകുന്നതൊന്ന് കുറക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പുതിയ ജനിതക മാറ്റം വന്ന വൈറസുകൾ, അത് എത്രമാത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ജനിതക പഠനങ്ങൾ നടന്നു കഴിയുമ്പോൾ അറിയുള്ളൂ. എങ്കിലും അതേക്കുറിച്ചും കൂടി നമ്മൾ അതിനും കൂടി ഒരു മുഴം നമ്മൾ മുമ്പിലേക്ക്, ആ വൈറസുകൾ പകർച്ചാ സാധ്യത കൂടുതലുള്ളവരാണ്. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗത്തിൻ്റെ ഗൗരവം കൂടുതലോ മരണങ്ങളോ ഒന്നും ഈ ഒരു ജനിതക മാറ്റം വന്നിരിക്കുന്ന വൈറസുകൾക്ക് ഇല്ല. പക്ഷേ പകർച്ച സാധ്യതയുള്ള പഴയതിനേക്കാളേറെ ഇത്തിരി കൂടുതലാണ്. ഒരു വീട്ടിൽ അസുഖം വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് പോസിറ്റീവായി, പക്ഷേ മറ്റുള്ള വീട്ടിലുള്ള അംഗങ്ങൾക്കും പോസിറ്റീവായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പിൻവാങ്ങുക, മറ്റ് അയൽപക്കാരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഇടപഴകുന്ന ഒന്ന് കുറക്കുക, പിൻവലിയുക. അത് നാടിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും കൂടി സഹകരിക്കുമ്പോഴേ ഇത് അന്ന് പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, കുഞ്ഞിനെ ഒപ്പം നിർത്തിക്കൊണ്ട് പരിചരിക്കുക. കഴിയുന്നതും പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഒരു മുറിയിൽ മാറി നിൽക്കുന്നത് നന്നായിരിക്കും. രണ്ടുപേരും അമ്മയും അച്ഛനും പോസിറ്റീവാണെങ്കിൽ ഒരേ മുറിയിൽ തന്നെ താമസിക്കാം. അപ്പോൾ എല്ലാവരും കഴിയുന്നതും മാസ്ക് ധരിക്കുകയും ചുമക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനടുത്തേക്ക് പോകാതിരിക്കുക എന്ന് വെച്ചിട്ട് കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഒപ്പം തന്നെ നിർത്തി ഭക്ഷണം കൊടുക്കുന്നതായിക്കോട്ടെ, അവൻ്റെ പരിചരണം ആയിക്കോട്ടെ, ഒരു കുറവും വരുത്താതെ മുമ്പോട്ടേക്ക് പോവുക. രണ്ടാമത്തെ ചോദ്യം, മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞിനെ മാറ്റി നിർത്തണോ മുലയൂട്ടുന്ന നിർത്തണോ? വേണ്ട. മുലയൂട്ടുന്ന അമ്മമാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അമ്മമാരോ കൊച്ചുങ്ങളൊപ്പം തന്നെ നിർത്തുക, മുലയൂട്ടുന്ന തുടരുക. കുഞ്ഞിൻ്റെ പരിചരണങ്ങൾ അവനവന് ശാരീരികമായിട്ടുള്ള ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. കുട്ടീനെ കുളിപ്പിക്കുന്നതാവാം, കുട്ടീനെ ഭക്ഷണം കഴിക്കുന്നതാവാം, കുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ അപ്പോഴും നമ്മൾ കുറച്ച് മാസ്ക് ധരിക്കുന്നത്, ചുമക്കുന്നത്,
മനുഷ്യന് മുഖത്ത് നോക്കി സംസാരിക്കണം ഒക്കെ കുറച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഈ അസുഖം രോഗാണു കുഞ്ഞിന് പകർന്നു കൊടുക്കുമായിരിക്കാം, പക്ഷേ കൊടുക്കുന്നതിൻ്റെ വൈറൽ ലോഡ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു ഈ രണ്ട് കേസുകളിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് പകർന്ന് കൊടുക്കാനുള്ള സാധ്യത പോസിറ്റീവായി കഴിഞ്ഞാൽ അസുഖം കൊണ്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ വളരെ 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 അപൂർവമാണ്. മറ്റൊരു വശം, കുഞ്ഞിനെ മാറ്റി നിർത്തുകയാണെങ്കിലോ അമ്മയും അച്ഛനും പോസിറ്റീവായിട്ട് നെഗറ്റീവാകുന്ന കാലഘട്ടം ചിലപ്പോൾ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒക്കെ, അത്രയും കാലം കുഞ്ഞിനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ കുഞ്ഞിൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം, കുഞ്ഞിൻ്റെ ആ കാലഘട്ടത്തിലുള്ള പരിചരണം, അമ്മയുടെ മാനസിക നില, അതെല്ലാം നമ്മൾ രണ്ട് തട്ടിൽ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ ഒരു തീരുമാനം തന്നെയാണ് ശരി. നമ്മളോട് ഒപ്പം തന്നെ നിർത്തി മുലയൂട്ടുന്നത് മാറ്റുകയല്ല, മുലയൂട്ടുന്നത് തുടരുക. മാസ്ക് ഉപയോഗിക്കണം. കുഞ്ഞിന് മുഖത്തേക്ക് നോക്കിയിട്ട്, സാധാരണഗതിയിലെ മുലയൂട്ടുമ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മുലയൂട്ടുന്നത്. ആ രീതിയിൽ ചെയ്യേണ്ട, കുറച്ച് നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കാതെ ചിരിക്കാതെ കണ്ണിൽ നോക്കാതെ ചെയ്യുന്നതായിരിക്കും, മാസ്ക് ഉപയോഗിക്കേണ്ടതും നന്നായിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ പരിചരണം വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. പലപ്പോഴും അവരുടെ രോഗങ്ങളും പോഷകാഹാരക്കുറവുകളൊക്കെയാണ് കോവിഡിനെക്കാളേറെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ബാധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് തീരുമാനമാണ് ഈ കാലഘട്ടത്തിലെ ശരി. നന്ദി.